ഇവ ഇത് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജസിൽ എത്തിയിരിക്കുകയാണ്. അത് 3 സെക്കൻഡ് ഈ പില്ലർ നിൽക്കണം. ഇവ ഇത് ഫിനിഷ് ചെയ്യുമോ? ലാസ്റ്റ് എന്തൊരു സിമ്പിൾ ആയിട്ട് ഇതിപ്പോ ഫിനിഷ് ചെയ്തു. അച്ഛന്റെ ഉപദേശമാണ്, 1 ഇഞ്ച് മുന്നിലേക്കോ 1 ഇഞ്ച് ബാക്കിലേക്കോ പോകരുത് എന്നുള്ള അച്ഛന്റെ ഉപദേശം മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തു അല്ലേ. വെരി ഗുഡ് അങ്കിൾ. ഇതുപോലെ ഈ പറഞ്ഞ പോലെ 13-ാം വയസ്സിലെ ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോയി, ഒരുപക്ഷെ ഒരുപാട് പഠിക്കാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ജീവിതത്തിൽ വിദ്യാഭ്യാസം ഇല്ല. 4-ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഗുസ്തി പഠിച്ചിട്ടുണ്ടോ? ഗുസ്തി ആയതുകൊണ്ടാണ് പിന്നെ പഠിക്കാൻ കഴിഞ്ഞു. അപ്പൊ അങ്കിളുടെ ജീവിതത്തിൽ നിന്ന് പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ രാജസ്ഥാനിൽ പോയിനി ഈ ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ അവിടുന്ന് ഹിന്ദി പഠിച്ചിട്ട് വന്നിനി. തിരിച്ചു വന്നപ്പോൾ ഹിന്ദി മലയാളം മറന്നുപോയി, ഹിന്ദി മാത്രം. അങ്ങനെ കേരളോത്സവം, പഞ്ചായത്തിൽ കേരളോത്സവം നടത്തും, അതിൽ ഹിന്ദി പ്രസംഗത്തിൽ പങ്കെടുത്തു. എന്നിട്ട് അത് ജില്ലാ വരെ എത്തിനി. എല്ലാ കൊല്ലം, കൊറേ കൊല്ലം, പിന്നെ ഏജ് ആയനുശേഷം അത് മതിയാക്കി. അങ്ങനെ ഒരു കൊറേ എൻജോയ്മെന്റ് നമുക്ക് കിട്ടി. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഹിന്ദി പ്രസംഗത്തിന് ജഡ്ജിനെ കിട്ടിയില്ല, എന്നെ വിളിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ജഡ്ജായി. ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ്, ഇപ്പൊ ഇവരോട് പത്രം വായിക്കാൻ പറയുകയും ഇവർക്ക് ഉപദേശങ്ങൾ സമയാസമയമൊക്കെ കൊടുക്കുന്ന കാണുമ്പോ അങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചൊരു വ്യക്തിയാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയും ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കും. എല്ലാം പഠിച്ചു അല്ലേ? എല്ലാം പഠിച്ചു. വിദ്യാഭ്യാസം ഒന്നും വേണ്ട, സകലതും പഠിച്ചു. അതാണ് ഇവിടെ തൻ കാരണം. വല്ലഭന് പുല്ലുമായുധം എന്ന് പറയുന്ന പോലെ അല്ലേ. വെരി ഗുഡ് അങ്കിൾ, സൂപ്പർ. ഇടുക്കി ഇടുമിടുക്കി രണ്ടുപേരും ചേർന്നുകൊണ്ട് 50,000 രൂപ നേടിയിരിക്കുകയാണ്. ഇതൊരു സേഫ് സോൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 50,000 രൂപയുടെ ഒരു ചെക്കും കൂടി ഇപ്പൊ തരാൻ പോവാണ്. അപ്പൊ ചെക്ക് വരട്ടെ. ഹരിതയ്ക്കും ഹിമയ്ക്കുമായിട്ടുള്ള ജോയിന്റ് ചെക്ക് നമ്പർ 2 പിടിക്കൂ. പക്ഷെ ഇതിലും വലിയ എമൗണ്ട് കൊണ്ടുപോകണം. 50,000 ഞങ്ങളുടെ മെയിൻ ചെക്കിൽ എഴുതിക്കരുത്. രണ്ടുപേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടോ? ഓ വെരി ഗുഡ്. ജോയിന്റ് അക്കൗണ്ടോ? സെപ്പറേറ്റ്. എന്താ സെപ്പറേറ്റ് ആക്കാൻ കാരണം? ജോയിന്റ് ആക്കുകയേ ഇല്ല. ഓക്കേ, അപ്പോ ഇനി അടുത്ത ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. അതിനെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക രണ്ടാളും, കേട്ടോ. കാരണം ഇതിനി 1,00,000 രൂപയാണ് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് 50,000 രൂപീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ക്വിറ്റ് ചെയ്യുന്നോ ഞാൻ ചോദിക്കുന്നില്ല, ആരാണ് കളിക്കാൻ പോകുന്നതെന്ന് ഞാൻ ചോദിക്കും. ആര് കളിക്കും? തുടങ്ങി ഇവ രണ്ടാളും. ആര് കളിക്കാൻ പോണൂ? കളിക്കാം, ഞാൻ കളിക്കാം. ഹരിത കളിക്കും. ദൈവം, ഇതൊക്കെ നമ്മള് സത്യമാണോ കാണുന്നത്? ഞാൻ കളിക്കാമെന്ന് ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഒരാൾ പറയണത്. അതുകൊണ്ട് മാത്രല്ല, ആള് 2 പ്രാവശ്യം കളിച്ച് തളർന്നിരിക്കല്ലേ. നമുക്ക് കളിക്കാം. ഓക്കേ.